നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ് അഥവാ NACP. ഈ പരിശീലന അക്കാദമിയുടെ ഉദ്ദേശം എന്താണ്? രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും ഒരുമിച്ച് നിർത്തി രാജ്യത്തിന്റെ കടൽ തീരങ്ങൾ സുരക്ഷിതമാക്കുക എന്ന മഹത്തായ ഉദ്ദേശം, അതാണ് ഈ സ്ഥാപനത്തിന് പിന്നിലുള്ളത്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ തീരുമാനം നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അമിത്ഷായുടെ വാക്കുകൾ അല്ലെ രാജ്യത്തെ സുരക്ഷയുടെ സുദർശന ചക്രം, അത് സൃഷ്ടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ദ്വാരകയിലാണ് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ് ക്യാമ്പസിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. 470 കോടി രൂപ മുതൽ മുടക്കിലാണ് NACP അക്കാദമി നിർമ്മിക്കുന്നത്. ഈ സസുരക്ഷാ വലയത്തിന്റെ സുദർശന ചക്രത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ്, കസ്റ്റംസ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ്. ഇവരെല്ലാം ചേർത്ത് സുരക്ഷാ വലയത്തിന്റെ സുദർശന ചക്രം തീർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കൂടാതെ സമുദ്ര സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും വിമാനങ്ങളും കോസ്റ്റ് ഗാർഡും അതിർത്തി സുരക്ഷാ സേനയുടെ വാട്ടർ വിംഗായ ടെറിട്ടോറിയൽ വാട്ടർ വിംഗും ഒത്തുചേർന്നാണ് സുരക്ഷ കൈകാര്യം ചെയ്യുന്നത്. സമുദ്ര സുരക്ഷയുടെ അനാസ്ഥ മൂലം രാജ്യം നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചതായി നമുക്കറിയാം. 2008 മുംബൈ ആക്രമണത്തിൽ 166 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ജനങ്ങൾ മറന്നിട്ടില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആവിഷ്കരിച്ച തീരദേശ സുരക്ഷാ നയത്തിന് ശേഷം ശത്രുക്കളുടെ ആക്രമണത്തിന് ശമനമുണ്ട്. രാജ്യത്തെ അതിർത്തികളിൽ BSFനെ വിന്യസിച്ചിരിക്കുന്നതിനാൽ ഭാരതീയർ സമാധാനത്തോടെ ഉറങ്ങുകയാണ്. രാജ്യം സുരക്ഷിതമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തീരദേശ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 450 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ് അഥവാ NACP പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും അതിർത്തി സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറലും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തത്. തീരസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഭാവിയിലെ ഏതു പ്രശ്നങ്ങളെയും നേരിടാൻ തീരദേശ ലൈനുകൾ ശക്തവും അഭേദ്യവുമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. തീരദേശ നഗരമായ ഓഖയ്ക്ക് സമീപമാണ് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലാണ് വരിക. BSF ആണ് ഈ സുരക്ഷാ അക്കാദമിയുടെ നടത്തിപ്പ്. തീരപ്രദേശത്തെ സുരക്ഷയുടെ വിവിധ വശങ്ങളിൽ പോലീസിനും അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും പരിശീലനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂളാണ് നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസിംഗ്. ദ്വാരകയിൽ പുതുതായി വികസിപ്പിച്ച ദേവഭൂമിയിൽ 2018 NACP ആരംഭിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. NACP ആശയരൂപീകരണത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവുകൾ പ്രകാരം ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് NACP സ്ഥാപനം പൈലറ്റ് ചെയ്തു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഈ അക്കാദമിക്ക് സുരക്ഷ ഒരുക്കുന്നു. പാകിസ്ഥാൻ തീരത്ത് നിന്ന് പറക്കാവുന്ന ദൂരത്തിൽ അറബിക്കടലിന്റെ തീരത്താണ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. തീരത്തെ സുരക്ഷ സംബന്ധിച്ച് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഗുജറാത്ത് ഫ്രോണ്ടിയർ, NACP എന്നിവ ഇത്തരമൊരു മഹത്തായ സ്ഥാപനം സ്ഥാപിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും അഭിനന്ദനാർഹമാണ്. തീരപ്രദേശം അതിന്റേതായ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും പ്രതികൂല കാലാവസ്ഥ പ്രത്യാഘാതങ്ങളും നൽകുന്നു. അതിനാൽ അത്തരമൊരു മികച്ച സ്ഥാപനം സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ശരിക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമയാണ്. നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന തീരപ്രദേശ സുരക്ഷ ഒരു തന്ത്രപരമായ ദൗത്യമാണ്. പണ്ട് നാട്ടിൽ കടന്നുകയറാൻ തീരദേശം ഉപയോഗിച്ച സംഭവങ്ങൾ നിരവധിയാണ്. 166ലധികം പേർ കൊല്ലപ്പെട്ട 2008 മുംബൈ ആക്രമണമാണ് അത്തരത്തിലുള്ള ഒരു സംഭവം. നിർഭാഗ്യകരമായ ഭീകരാക്രമണങ്ങളുടെ നീണ്ട ചരിത്രത്തിൽ തീരപ്രദേശങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സമ്മർദ്ദവും ഇന്ത്യക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് 95% വ്യാപാരവും 70% കടൽ വാഹനങ്ങളിലൂടെ നടക്കുമ്പോൾ ഇത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു സുരക്ഷ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.